സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാമജപയാത്ര മറുവശത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പന്തലിൽ അതിശക്തമായി തന്നെ സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾ വിളിച്ചു പറഞ്ഞ് ശോഭ സുരേന്ദ്രൻ കൊണ്ടും കൊടുത്തും ബി ജെ പിയും സി പി എമ്മും രംഗത്ത് വരുമ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തം എം വി ഗോവിന്ദൻ സിപിഎമ്മിൽ റബ്ബർ സ്റ്റാമ്പാണോ എന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുമ്പോൾ അവിടെ ഉയരുന്ന മറച്ചോദ്യം ഇതാണ് എം വി ഗോവിന്ദന്റെ അപ്പുറം പറയാനുള്ള ധാർഷ്ട്യം മുഹമ്മദ് റിയാസിന് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഗണപതി വിഷയത്തിൽ ഗോവിന്ദൻ പറഞ്ഞതിനെ മറികടന്ന് മുഹമ്മദ് റിയാസ് ഇറങ്ങിയത് സിപിഎമ്മിന് തന്നെ ചോദ്യമായിട്ടുണ്ട് മരുമകൻ പറഞ്ഞതാണോ പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണോ സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ശോഭ സുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിനെതിരെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ നിലപാട് പറഞ്ഞതിനൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ അതിരൂക്ഷ വിമർശനവും അഴിമതി കെട്ടും വലിച്ചു കയറി പുറത്തിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ വലിയ അഴിമതിയാണെന്നും കേന്ദ്ര സർക്കാർ അനുവദിച്ച യൂണിഫോമിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ വാങ്ങി അൻപത് രൂപ വിലയുള്ള യൂണിഫോം നൽകി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ അഴിമതിയെപ്പറ്റി മറുപടി പറയണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇതോടെ രണ്ട് ചോദ്യങ്ങളും സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് മാപ്പ് പറയുന്നത് വരെ പ്രതിഷേധമായിരിക്കും കാണാൻ പോകുന്നത് കേരളം നിയമസഭയ്ക്ക് മുന്നിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ റിയാസ് ഷംസീറിന്റെ മുത്താപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ ഒരു വശത്ത് അതിശക്തമായി രംഗത്ത് വരുമ്പോൾ മറു വിജയന്റെയും ഗോവിന്ദന്റെയും പേരുകൾ മാറ്റാൻ ഷംസീർ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ശോഭ സുരേന്ദ്രനും രംഗത്തുണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ മെത്തെന്ന് പറഞ്ഞ സ്പീക്കർ പുരാണങ്ങളിലെ നാമങ്ങളായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും പേരുകൾ മാറ്റാൻ ആവശ്യപ്പെടണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഹിന്ദുവിന്റെ ആരാധനയിൽ കൈവെക്കാൻ നിയമസഭാ സ്പീക്കറായിട്ടല്ല താലിബാന്റെ സ്പീക്കറായിട്ടാണ് ഷംസീർ ഹിന്ദുമത നിന്ന് നടത്തുന്നത് അമ്പല കമ്മിറ്റി ഭാരവാഹികളാകാൻ സി പി എമ്മുകാർ മത്സരിക്കുന്നത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എൻ ഡി യു നടത്തിയ സെക്രട്ടറിയേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ വൻ അഴിമതിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച യൂണിഫോമിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ എഴുതി വാങ്ങി അൻപത് രൂപ വിലയുള്ള യൂണിഫോം നൽകി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ അഴിമതിയെപ്പറ്റി മറുപടി പറയണം കേരള കൈത്രയെ പ്രോത്സാഹിപ്പിക്കേണ്ട സർക്കാർ തമിഴ്നാട്ടിൽ നിന്ന് തുണി വാങ്ങിക്കുന്നു സ്കൂൾ ഉച്ചഭക്ഷണത്തിനായി കേന്ദ്രം നൽകിയ രണ്ടായിരത്തി പത്ത് കോടിയിൽ കേരളത്തിൽ എത്ര ചിലവഴിക്കുന്നുവെന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നിയമന അംഗീകാരം ലഭിക്കാതെ പതിനായിരക്കണക്കിന് അധ്യാപകരാണ് പുറത്ത് നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ ഇരുപത്തിയഞ്ച് കോടിയോളം വിദ്യാർത്ഥികളെ ോത്തര നിലവാരത്തിലെത്തിക്കാൻ ഐഐടി പോലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗ്രാമങ്ങളിലും ആരംഭിക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു നിത്യു വിവാദത്തിൽ ഈ മാസം പത്തിന് സംസ്ഥാന നിയമസഭയ്ക്ക് മുന്നിൽ നാമജപ ഘോഷയാത്ര നടത്തുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് എ എൻ ഷംസീർ മാപ്പ് പറയുന്നതുവരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് ഇരട്ടത്താപ്പാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് നിയമസഭാ സമ്മേളനത്തിന് കൂടുമോ എന്ന് വ്യക്തമാക്കണം നിയമസഭയ്ക്കുള്ളിൽ സ്പീക്കറെ ബഹിഷ്കരിക്കുമോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം ശബരിമല വിഷയത്തിലും കോൺഗ്രസ് നിലപാട് ഇതായിരുന്നു ഒരു ഘട്ടത്തിലും കോൺഗ്രസ്സുമായി യോജിച്ച് സമരത്തിനില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ സ്പീക്കർ എയിൽ ഷംസീറിന്റെ മുത്താപ്പയാണ് മന്ത്രി പി എം മുഹമ്മദ് റിയാസെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പാർട്ടിയും ഭരണത്തെയും നിയന്ത്രിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണെന്ന് തെളിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ബോധപൂർവമായ വർഗീയ നീക്കമാണ് നടക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മലക്കം പറഞ്ഞത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് പ്രതികരിക്കുമെന്നറിയണം എം വി ഗോവിന്ദൻ സി പി എമ്മിൽ റബ്ബർ സ്റ്റാമ്പ് ആണോ എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു എം വി ഗോവിന്ദന്റെ അപ്പുറം പറയാനുള്ള ദാർഷ്ട്യം മുഹമ്മദ് റിയാസിന് എങ്ങനെ കിട്ടുന്നു മരുമകൻ പറഞ്ഞതാണോ പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണോ സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാർ വിശ്വാസ വിഷയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ പോയി പുഷ്പങ്ങൾ അർപ്പിച്ച് മുഷ്ടുയർത്തി കുലയ്ക്കുന്നത് വിശ്വാസമാണോ ശാസ്ത്രമാണോ എന്ന ചോദ്യമായി ഹരീഷ് പേരടിയും രംഗത്ത് വന്നിട്ടുണ്ട് മിത്ത് വിവാദത്തിൽ വീണ്ടും സി പി എമ്മിന് കാച്ചിക്കുറുക്കിയ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതും വിശ്വാസത്തിന്റെ പ്രതീകമായ ആചാരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു നടന്റെ പ്രതികരണം കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് മരണപ്പെട്ടവരെ ഓർക്കാനാണ് അതുതന്നെയാണ് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതും ഓരോ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മനുഷ്യന്റെ കെട്ടിയിടുന്നുണ്ടെന്നും അതാണ് ശാസ്ത്രമെന്നും അതാണ് അനുഭവമെന്നും അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ ശാസ്ത്രത്തിന്റെ ആംഗിളിൽ എല്ലാവരും ഒരുപോലെയാണെന്നാണ് ഹരീഷ് പേരടി തന്റെ കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നത് ന്യൂസ് ഡെസ്ക് ലമൺ ന്യൂസ്